സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. മഴക്കെടുതിയിൽ കണ്ണൂർ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ 3 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 4 പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. മഴയിൽ കേരളത്തിൽ വ്യാപകമായ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. കനത്ത മഴയിൽ കല്ലാർകുട്ടി, പ്ലാമ്പ, ഭൂതത്താൻകെട്ട്, മലങ്കര, അരുവിക്കര അണക്കെട്ടുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമ്പുകൾ തുടങ്ങേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാനും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കാറ്റും മഴയും ശക്തമാകും. കേരളതീരത്ത് 2.9 മുതൽ 3.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൻ്റെ ഷട്ടർ 10 സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. പ്ലാമ്പ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറന്ന സെക്കൻഡിൽ 15 ക്യുമിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ 9 ഷട്ടറുകളാണ് ഇതുവരെ തുറന്നിരിക്കുന്നത്. മലങ്കര ഡാമിൻ്റെ 2 ഷട്ടറുകൾ 30 സെൻറ്റിമീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. പമ്പയ്ക്ക് പുറമെ മൂവാറ്റുപുഴ ആറിലും മീനച്ചിലാറിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അരുവിക്കര ഡാം തുറന്നതോടെ കരമനയാറ്റിൻ്റെ തീരത്തും വെള്ളം കയറി തുടങ്ങി. ത്രിവേണി പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ ശബരിമല തീർത്ഥാടകർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പമ്പയിലും സന്നിധാനത്തും ഇന്നലെ രാത്രി വൈകിയും കനത്ത മഴ തുടരുകയാണ്. വാഗമൺ ഉൾപ്പെടെയുള്ള മലയോര കേന്ദ്രങ്ങളിൽ പലയിടത്തും വ്യാപകമായ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റെഡ്, ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹൈറേഞ്ച് യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ കടലാക്രമണവും ശക്തമാണ്. മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന തൊഴിലാളികൾക്കും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് കേരളത്തിന് കുറുകെ വീശി തുടങ്ങിയതോടെയാണ് മഴ ശക്തമായത്. മഴ എത്തിക്കുന്ന ആഗോള മഴപ്പാത്തിയും ഇപ്പോൾ കേരളത്തിന് മുകളിലാണ് എന്നു മാത്രമല്ല, പശ്ചിമഘട്ടത്തിന് സമാന്തരമായി ഇത് ഗോവ വരെ ചിറക് വിരിച്ചിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് മുന്നോടിയായി കാറ്റ് ശക്തിപ്പെട്ടിരിക്കുന്നത്. ഇതോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിൽ ഒട്ടുക്ക് സജീവമായിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.